ഹലോ ഗൈസ്, നമുക്കിന്ന് ചിക്കൻ മന്തി തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി 5 പീസ് ചിക്കൻ, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, മുക്കാൽ ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടി, ഒരു മാഗി ചിക്കൻ ക്യൂബ്, ഒരു ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് അരിഞ്ഞത്, 1/2 കപ്പ് സൺഫ്ലവർ ഓയില് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂറിന് ശേഷം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. തിരിച്ചും മറിച്ചുമിട്ട് കരിയാതെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കുക്കായിട്ടുണ്ട്, ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെ 4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പട്ട, ഏലക്കായ്, ഗ്രാമ്പ്, കുരുമുളക് എന്നിവ ചേർക്കാം. 2 കപ്പ് ബസ്മതി റൈസ് 1/2 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റുന്നത് വരെ റൈസ് വേവിച്ചെടുക്കാം. ഇപ്പോൾ റൈസിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലിട്ടിട്ട് ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഇനി കുക്ക് ചെയ്ത ചിക്കൻ പീസ് ഓരോന്നായി ഇതിന് മുകളിൽ നിരത്തി വെക്കാം. പച്ചമുളക് ഇതിന് മുകളിൽ കുത്തിവെക്കാം. ഇനി റൈസിന് സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടി ഒരു പാത്രത്തിൽ കനലിട്ട് അതിന് മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അപ്പം തന്നെ മൂടി വെക്കാം. ഇനി ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുണ്ടാക്കിയ ഈ മന്തി അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.